ഇപ്പം കൊണ്ടുവരാൻ പറഞ്ഞ നിഷേധ വോട്ടിന്റെ റെസ്പോൺസ് എങ്ങനെയുണ്ട് സാറേ? രാഷ്ട്രീയ പാർട്ടികളൊക്കെ അത് ലൈക്ക് ചെയ്തു സാറേ. ഒരാഴ പരുവത്തിന് നിൽക്കുന്നതല്ലാതെ ആർക്കും അതങ്ങോട്ട് ബോധിച്ചു എന്ന് തോന്നുന്നില്ലടാ കൊച്ചനെ. പല കക്ഷികളും അത് പുറത്തു പറയുന്നില്ലെന്നേ ഉള്ളൂ. നിങ്ങൾ എന്താ സഖാവ് ഈ പറയുന്നേ? സ്വന്തം പെട്ടിയിൽ വീഴേണ്ട വോട്ട് കോടതി ഇടപെട്ട് നിഷേധന്റെ പെട്ടിയിൽ കൊണ്ടിടിയിച്ചാ പിന്നെ ആർക്കെങ്കിലും അത് പിടിക്കുമോ സഖാവേ? ഞങ്ങളുടെ കാരാട്ട് സഖാവിനും യെച്ചൂരി സഖാവിനും പോലും അത് പിടിക്കാത്തതും അതുകൊണ്ടാ. അല്ലപ്പ, ഈ നിഷേധ മൂപ്പരെ കണ്ടിട്ട് ഇവരെന്തിനാപ്പ ഇങ്ങനെ ബേജാറാകുന്ന്? നിഷേധിക്കുന്നവൻ വന്ന് നിഷേധത്തിൽ കുത്തിയിട്ട് പോകുന്നതല്ലാണ്ട് വേറെ ഒന്നും ഉണ്ടാവാനില്ലല്ല. ഇനി അതല്ലാണ്ട് ഏതെങ്കിലും മണ്ഡലത്തിൽ നിഷേധൻ ജയിച്ച ആടെ തെരഞ്ഞെടുപ്പ് വീട് നടത്തിയാലല്ലേ കളി മാറൂലു. പക്കെങ്കിൽ അതിനെ കുറിച്ചിട്ടൊന്നും കോടതി മുണ്ടുന്നുല്ല. അതിലെന്നതാന്നേ മിണ്ടാനുള്ളേ? ഒരു ജനാധിപത്യ സംവിധാനത്തിൽ വോട്ടർക്ക് പ്രതിഷേധിക്കാനുള്ള ഒരു സംവിധാനം കോടതി ഇപ്പൊ ഉണ്ടാക്കി തന്നില്ലയോ? നമുക്ക് അത് പോരായോ? ഈ നിഷേധ വോട്ടിൽ കൂടി നിങ്ങൾ എന്ത് പ്രതിഷേധം നടത്തുമെന്നായി പറയുന്നേ? അങ്ങനെ പ്രതിഷേധിക്കാനാണെങ്കിൽ നിങ്ങൾക്ക് വോട്ട് ചെയ്യാൻ പോകാതിരുന്ന പോരെ. ഇനി അഥവാ പോയാൽ തന്നെ തലങ്ങും വിലങ്ങും കുത്തി അതങ്ങ് അസാധുവാക്കിയാലും മതിയല്ലോ. ഈ നിഷേധ വോട്ടിന്റെ ആവശ്യമില്ലല്ലോ. അതെന്തിനാ സാറേ നമ്മൾ ഈ വളഞ്ഞ വഴിയൊക്കെ നോക്കുന്നേ? എവിടെയായാലും പ്രതിഷേധിക്കുമ്പോൾ അത് ചങ്കുറ്റത്തോടെ ചെയ്യണ്ടേ സാറേ? ആ ചങ്കൂറ്റം കാണിക്കാൻ ഇപ്പോഴും ഇവിടെ സംവിധാനമുണ്ടല്ലോ. ബൂത്തിൽ ചെന്ന് ബാലറ്റ് പേപ്പർ വാങ്ങിയിട്ട് ഇതിൽ ആർക്കും വോട്ട് ചെയ്യാൻ താല്പര്യമില്ല എന്ന് റിട്ടേണിംഗ് ഓഫീസറോട് പറഞ്ഞാൽ അഡ്രസ് എഴുതി വെച്ചിട്ട് അങ്ങേരാ ബാലറ്റ് പേപ്പർ മാറ്റിവെക്കുമല്ലോ. 1961 മുതലേ അങ്ങനെ ഒരു ചട്ടം ഇവിടെ നിലവിലുള്ളതല്ലേ? തള്ള, അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മളെ കോടതികള് നിഷേധ വോട്ടുകളെന്നും പറഞ്ഞോണ്ട് ഇപ്പൊ ഇറങ്ങിയിരിക്കണേ? ഇത് തന്നെയാണ് സഖാവേ ഞങ്ങളും ചോദിക്കുന്നേ. പണ്ട് ഞങ്ങളുടെ സോവിയറ്റ് റഷ്യയിൽ 2006 വരെ നിലനിന്ന ഈ നിഷേധ വോട്ടിംഗ് സമ്പ്രദായം ഞങ്ങളെടുത്ത് കളഞ്ഞതും ഇതുകൊണ്ടാ. ഉദ്ദേശിക്കുന്ന ഫലമൊന്നും ഇതുകൊണ്ടില്ല. അത് തന്നെയാണ് കാര്യം. നിങ്ങളെ റഷ്യയില് മാത്രല്ലപ്പ, ഞമ്മളെ പാകിസ്ഥാനില് നോക്കി. ഇപ്പൊ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പില് ഈ നിഷേധനെ കൊണ്ടുവരാൻ ആടെ കോടതി പറഞ്ഞപ്പോ അത് പറ്റൂല അടുത്ത തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞത് പിന്നെ എന്തിനാ? ഇതുകൊണ്ട് തന്നെയല്ലേ? അല്ല ആചാരേ, അവിടത്തെ പോലെ ഇവിടെയും സംഭവിക്കത്തില്ല എന്ന് എന്നാ ഉറപ്പ്? കോടതി ഇപ്പൊ ഇതൊക്കെ പറഞ്ഞെങ്കിലും ജനപ്രാതിനിധ്യ നിയമത്തിൽ പാർലമെന്റ് ഒരു ഭേദഗതി കൊണ്ടുവന്നാലല്ലയോ ഇതൊക്കെ ഇവിടെ വർക്കൗട്ടാവൂ. അതില്ലെങ്കിലോ? അതില്ല എങ്കിൽ ഈ ചരിത്ര വിധിയും കോട്ടയിലാവും. ഞമ്മള് വോട്ടർമാർ പഴയ പോലെ കഴുതകളും തമ്മില് ഭേദം തോമ്മനെ കൂത്തും. അത്ര തന്നെ. ആറേ പോയാലും തോടെ പോയാലും കായലെ പോയാലും കടല്. Thank you.